നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കേരള സംസ്കാരത്തിന് വരുന്ന മാറ്റങ്ങൾ, അത് അനിവാര്യമാണോ എന്നുള്ളതാണ്. പ്രധാനമായും രണ്ട് വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ഈ ചർച്ച നടക്കുന്നത്, വസ്ത്രധാരണവും ഭാഷയും. അപ്പോൾ നമ്മുടെ ചർച്ച തുടങ്ങാം. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് ശരിയാണോ വൃന്ദ? വൃന്ദയുടെ അഭിപ്രായം പറയൂ. തീർച്ചയായും മലയാള ഭാഷയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതായാണ് കാണാൻ കഴിയുന്നത്. ഒരാളുടെ ഭാഷയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ വ്യക്തമാക്കുന്നത്. ഭാഷയും സംസ്കാരവും തമ്മിൽ ഉള്ള ബന്ധത്തെ നമുക്ക് ചെറുതായി കാണാൻ കഴിയുന്ന ഒന്നല്ല. ഭാഷ ഇന്നത്തെ മലയാളി മാതൃഭാഷയായ മലയാളത്തെ തള്ളിപ്പറയുന്നതായാണ് കാണാൻ കഴിയുന്നത്. മലയാള ഭാഷയ്ക്ക് ഏറ്റവും അവസാനത്തെ ഒരു സ്ഥാനമാണ് നൽകുന്നത്. ശരിക്കും മലയാള ഭാഷയ്ക്കാണ് മുൻതൂക്കം നൽകി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വൃന്ദ പറയുന്നത് മലയാള ഭാഷയ്ക്ക് തന്നെയാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നാണ്. ഇതിനെക്കുറിച്ച് ഇതിനെ പറ്റി യോജിക്കുന്നുണ്ടോ അജയ്? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ വൃന്ദ പറയുന്ന അഭിപ്രായത്തോട് തീർച്ചയായും യോജിക്കുന്നില്ല. കാരണം മലയാളം എന്ന് പറയുന്നത് കേരളീയരുടെ ഭാഷയാണ്, കേരളീയരുടെ മാതൃഭാഷയാണ്. അത് കേരളത്തിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു ഭാഷയാണ്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ നമ്മൾ പോയി മലയാളം സംസാരിച്ചാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. ഒന്നെങ്കിൽ അപ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഇതിനെക്കുറിച്ച് അജയ് പറഞ്ഞതിനെ കുറിച്ച് അൻസഫ് യോജിക്കുന്നുണ്ടോ? അജയ് പറഞ്ഞ ശരിയാണ്, മറ്റുള്ളവരുടെ നാട്ടിൽ പോകുമ്പം അവിടെ പോയി മലയാളം സംസാരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ നമ്മുടെ അവർക്ക് അവിടെ പോയി സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ മലയാളത്തിനെ ഇങ്ങനെ ചെറുതാക്കുന്നത് അത്ര ശരിയല്ല. അപ്പം മലയാളത്തിനാണ് മറ്റു ഭാഷകളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇപ്പോഴും മലയാളത്തിന് തന്നെയാണ്. കാരണം അത് നമ്മുടെ മാതൃഭാഷയാണ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നന്ദന, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ മറ്റു ഭാഷകൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. അതെ അതെ. അൻസഫ്, അൻസഫ് പറയൂ. എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത്രേ പറയാനുള്ളൂ. മറ്റു ഭാഷകളെക്കാൾ കൂടുതൽ പ്രാധാന്യം മലയാളത്തിന് കൊടുക്കണം. കാരണം അത് നമ്മുടെ മാതൃഭാഷയാണ്. മറ്റ് സ്ഥലങ്ങളിൽ പോയി സംസാരിക്കുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ മലയാളത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് അൻസഫ് പറയുന്നത്. ഇതിനെ കുറിച്ച് ലെന യോജിക്കുന്നുണ്ടോ? നമ്മളുടെ മാതൃഭാഷയാണ്, നമ്മൾ കേട്ടു വളർന്ന ഭാഷയാണ്. അത് നമുക്ക് സംസാരിക്കാൻ അറിയാം. നമ്മൾ ആവശ്യത്തിനത് പഠിക്കുന്നും ഉണ്ട്. നിങ്ങൾ അങ്ങനെയല്ല. മറ്റു ഭാഷകൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മൾക്കത് അറിയത്തുള്ളൂ. അതുകൊണ്ട് മറ്റു ഭാഷകൾക്ക് മുൻതൂക്കം നൽകി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പുറകിലേക്കായി പോകരുത്. അതുകൊണ്ട് മറ്റു ഭാഷകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മറ്റു ഭാഷകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണമെന്നാണ് ലെനയും പറയുന്നത്. വൃന്ദ എന്താണ് പറയാനുള്ളത്? ലെന പറഞ്ഞതിന് പറഞ്ഞത് യോജിക്കുന്നുണ്ടോ? ലെന പറഞ്ഞതിനോട്? ലെന പറഞ്ഞ പോലെ മറ്റു ഭാഷകൾ മാത്രമേ ഇന്ന് പഠിക്കുന്നുള്ളൂ. മലയാള ഭാഷ മലയാള ഭാഷ നമുക്ക് അറിയാമെന്ന് വിചാരിച്ച് മറ്റു ഭാഷകൾ മാത്രമാണ് മലയാള ഭാഷയെ മറന്നു തുടങ്ങി. എന്താണ് മലയാള ഭാഷയെ മറന്നു തുടങ്ങി? അതിനെപ്പറ്റി പഠിക്കുന്നില്ല. ഇന്ന് പഠിക്കുന്ന സാഹിത്യ വിദ്യാർത്ഥികളോ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മലയാളത്തെ കുറിച്ച് ആഴത്തിൽ അറിയാവുന്ന ആളുകൾ എന്നുള്ളത്. ബാക്കി സാധാരണ ആളുകൾ സാഹിത്യക്കാരിൽ മാത്രം ഒതുങ്ങിക്കൂടി എന്നാണ് വൃന്ദ പറയുന്നത്. ഒരിക്കലുമില്ല. ചില വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ, ഞാൻ സമ്മതിക്കുന്നു, ചില വിഭാഗങ്ങൾക്ക് മലയാളത്തിന് തീരെ പ്രാധാന്യങ്ങളുണ്ട്. എങ്കിൽ തന്നെ കേരളീയർ മൊത്തം അങ്ങനെയാണ്, അല്ലെങ്കിൽ പുതിയ തലമുറ മൊത്തം അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മലയാളത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ പ്രാധാന്യം നൽകി തന്നെ മുൻപോട്ട് പോകുന്ന മലയാളികളാണ് ഇന്ന് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷയ്ക്ക് മുൻതൂക്കം നൽകി എന്ന് കരുതി മറ്റു ഭാഷ പഠിക്കാതെ അല്ലെ അതിന് കുറച്ച് പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് ശരിയല്ല. നമ്മളുടെ മാതൃഭാഷയായ
മറ്റു ഭാഷകൾ അപ്പൊ മറുനാടുകളിൽ പോകുമ്പോൾ നമ്മൾ മറ്റു ഭാഷകൾ അല്ലാതെ പഠിക്കാതെ എന്ത് ചെയ്യും? മലയാളം മാത്രം നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ മലയാളം തന്നെ വേണം. അയ്യോ, ഞങ്ങൾ മലയാളം തന്നെ, മറ്റു ഭാഷകൾ വേണം. മറ്റു ഭാഷകൾ പഠിക്കണ്ടെന്ന് പറഞ്ഞില്ല. കേരളം എന്ന് പറയുന്നത് വികസനത്തിന്റെ പാതയിലുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ വിദേശ സഞ്ചാരികളുടെ കൂടുതലാണ്. നമുക്ക് ഈ ചർച്ചയിൽ നിന്നും മനസ്സിലാക്കാം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മറ്റു ഭാഷകളും നമ്മൾ പഠിക്കണമെന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. കേരളത്തിന്റെ തന്നതായ വസ്ത്രധാരണ രീതി മാറുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാകുമോ തെറ്റാകുമോ? വൃന്ദ പറയൂ. തീർച്ചയായും ശരിയാകും, കാരണം മലയാളിയുടെ വസ്ത്രധാരണ രീതികൾ മാറുന്നു. തന്നതായ വസ്ത്രധാരണ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന മലയാളികൾ ഇന്ന് കുറവാണ്. കൂടുതലും മലയാളികൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ വസ്ത്രങ്ങൾ ധരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതും അതാണ് ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അതാണ് അവർക്ക് യോജ്യമായെന്നതാണ് അവര് പറയുന്നത്. അവരുടെ ഒരു അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ തനതായ വസ്ത്രങ്ങൾ, അതായത് കേരളത്തിൻ്റെതായ വസ്ത്രങ്ങൾ ഉത്സവങ്ങളിലും മറ്റ് ചടങ്ങുകളിലും. കേരളത്തിന്റെ തനതായ വസ്ത്രധാരണ രീതിയായ പട്ടുപാവാട ഇതൊക്കെ ഉത്സവങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി എന്നാണ് പറയുന്നത്. എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്, പണ്ട് നമ്മൾ മനുഷ്യർക്ക് ഇലകളിൽ നിന്നും വസ്ത്രം ഉണ്ടാക്കി ഉടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ മാറുമെന്നാണ് പുരോഗമനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ വസ്ത്രധാരണ രീതി മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ കാലത്തുള്ള പഴയ, ഇപ്പോഴും നമ്മൾ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സുകൾ ഒന്നും ഇടത്തില്ല. എന്നാ അങ്ങനെ മാറ്റം വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ ഇലകളിൽ നിന്നുമൊക്കെ നമ്മുടെ കുപ്പായങ്ങൾ ഉണ്ടാക്കി ഇടണമായിരുന്നു. നമ്മൾ ഈ ഇലകളിൽ നിന്നും ഉള്ള വസ്ത്രങ്ങൾ ഇപ്പോഴും ധരിക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെ ധരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആദ്യം മനസ്സിലായിട്ട് കേട്ടിട്ട് മറുപടി പറയുക. ഞാൻ പറഞ്ഞതെന്ന് പറയുവാണെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യർ മാറും, മനുഷ്യൻ മാറുന്നതനുസരിച്ച് അവരുടെ വസ്ത്രവിധാരണവും മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ കുറിച്ച് അൻസഫിന് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇപ്പൊ നമ്മൾ ഇലയുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ കേരളത്തിന്റെ വസ്ത്രധാരണയെ കുറിച്ച് പറയുമ്പോ അവിടെ നമ്മൾ ഇലയുടെ വിഷയം വരുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. അജയ് പറഞ്ഞത് കാലം മാറുമ്പോ കോലം മാറുമെന്നാണ്. പക്ഷെ കോലമൊക്കെ മാറിക്കോട്ടെ, പക്ഷെ നമ്മുടെ സംസ്കാരത്തെ മറന്നുകൊണ്ട് മാറരുത് എന്നാണ് പറയാനുള്ളത്. നമ്മളുടെ സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ വസ്ത്രധാരണ രീതി പഴയതുപോലെ ആക്കണം എന്ന് തന്നെയാണ് അൻസഫ് പറയുന്നത്. ഇതിനെ കുറിച്ച് ലേന യോജിക്കുന്നുണ്ടോ? ഇവിടെ ഇലയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. കേരളം തുടങ്ങിയ കാലഘട്ടങ്ങൾ, അതായത് പണ്ടുള്ള മനുഷ്യർ ഒറ്റ മുണ്ടിരുന്നത്, അന്ന് അവർക്ക് ഷർട്ടും മുണ്ടോ അല്ലെങ്കിൽ സാരിയോ പട്ടുപാവടയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ആ ഒറ്റ മുണ്ടിൽ നിന്നാണ് ഇപ്പോൾ ഇവരീ തനതായ വസ്ത്രങ്ങളിലേക്ക് വന്നത്. അതൊരു മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. മനുഷ്യൻ അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാട്, നമ്മുടെ കാലാവസ്ഥ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ വസ്ത്രധാരണത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ എപ്പോഴും തനതായ എന്നും പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അപ്പോൾ എന്താ, കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് നമ്മളുടെ ഈ വസ്ത്രധാരണ രീതി പഴയതുപോലെ ആകാത്തത് എന്ന് പറയുന്നത് ശരിയാണോ ലെന? അതെ, അത് ഒരു ഘടകമാണ്. നമ്മളുടെ വസ്ത്രധാരണത്തിന് ഒരു ഘടകമാണ് നമ്മളുടെ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത്. കാലാവസ്ഥയുടെ മുന്നിൽ സംസ്കാരത്തിന് ഇത്രയും വില നമ്മൾ കൽപ്പിക്കുന്നുള്ളൂ. മലയാളികളായ നമ്മൾ കാലാവസ്ഥയുടെ മുന്നിൽ ഈ സംസ്കാരത്തിന് ഇത്രയും വില നൽകുന്നുള്ളൂ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മൾ സംസ്കാരത്തെ പൂർണ്ണമായും മറക്കുന്നില്ല. നമ്മളുടെ ഉത്സവങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ പോയാൽ നമുക്ക് നമ്മുടെ തനതായ വസ്ത്രരീതികൾ കാണാം. പക്ഷെ ഇന്നും അത് തന്നെ
അപ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ വസ്ത്രധാരണ ശൈലികൾ നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു നമ്മൾ ആളുകൾ ശ്രമിക്കുന്നത്. അപ്പൊ മനുഷ്യജീവിതത്തിന്റെ ഭാഗമായി വസ്ത്രങ്ങളിലും മാറ്റങ്ങൾ വരും, അത് സ്വാഭാവികം. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് സംസ്കാരത്തെ പൂർണ്ണമായും ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. സംസ്കാരത്തിന് പ്രാധാന്യം നൽകേണ്ടിയപ്പോൾ പ്രാധാന്യം നൽകുന്നുണ്ട്, എങ്കിൽ തന്നെയും ഒരു സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അങ്ങനെയാണ് മനുഷ്യർ, അങ്ങനെയാണ് മാറ്റങ്ങൾ വരും. നമ്മളുടെ വസ്ത്രധാരണത്തിൽ മാറ്റങ്ങൾ വരും. സംസ്കാരം പൂർണ്ണമായി മറക്കണം എന്നല്ല ഞാൻ പറയുന്നത്, സംസ്കാരത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് പോരില്ല. അജയ് എന്താണ് മിണ്ടാതിരിക്കുന്നത്, ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ. ഞാനതെല്ലാം അപ്പൊ ലനയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ ലന പറഞ്ഞതിനോട് ഞാൻ തീർച്ചയായും യോജിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു ആചാര അനുസാരങ്ങൾ കൂടി നടത്തുന്ന ഒരു ചടങ്ങിൽ തീർച്ചയായും മലയാള തനിമ നിറഞ്ഞ വേഷങ്ങൾ തന്നെയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ആ ഡ്രസ് തന്നെ ഇടണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മനുഷ്യർ എപ്പോഴും തന്റെ ജീവിതം സുഖമാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഡ്രസ്സുകൾ ഇട്ട് ഇത്തരം ഇപ്പോഴത്തെ ഈ കഠിനമായ കേരളത്തിന്റെ തനതായ സംസ്കാരത്തെ തള്ളിക്കളയാതെ മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു കേരളപ്പിറവി ദിനം ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ പക്വതയില്ലാത്ത അതിനാൽ ധാരാളം കുറവ് വന്നേക്കാം, അവയെല്ലാം നിങ്ങൾ ക്ഷമിക്കണമെന്ന് കരുതിക്കൊണ്ട് നന്ദി, നമസ്കാരം.